വാർത്തയിലേക്ക്. മൊറട്ടോറിയം കേസിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹർജികളിൽ അന്തിമ വിധി വരും വരെ വായ്പാ തിരിച്ചടവിൽ നടപടി പാടില്ല. തിരിച്ചടവ് മുടങ്ങിയ വായ്പകൾ കിട്ടാക്കടമായി പ്രഖ്യാപിക്കരുത്. മൊറട്ടോറിയം കാലയളവിൽ പിഴ പലിശ ഈടാക്കുന്നത് സംബന്ധിച്ച് കോടതി റിസർവ് ബാങ്കിന്റെ വിശദീകരണം തേടി. സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ് ആ വിവരങ്ങളുമായി. സുരേഷ്, എന്താണ് വിശദാംശങ്ങൾ? സുപ്രീംകോടതി ഉത്തരവിന്റെ വിവരമെന്ത്? ദിവ്യ, ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് വായ്പാ തിരിച്ചടവിന്റെ കാര്യത്തിൽ ഉടൻ ഒരു നടപടി സ്വീകരിക്കരുത് എന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസം 31 ഇപ്പോൾ മൊറട്ടോറിയം കാലാവധി തീർന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇന്നലെയോ ഇന്നോ എന്നോ മൊറട്ടോറിയം ഇല്ല. അതുകൊണ്ട് തന്നെ വായ്പ തിരിച്ചടക്കേണ്ട ദിവസങ്ങളാണ് 1-ാം തീയതിക്ക് ശേഷം, 1-ാം തീയതി അടക്കം പിന്നീട് വന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത്. ആ വായ്പ തിരിച്ചടക്കാത്ത ആളുകൾക്കെതിരെ ഒരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത്. കാരണം മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ അന്തിമ ഉത്തരവ് വരാറുണ്ട്. ആ അന്തിമ ഉത്തരവ് വരുന്നതുവരെ ഒരു വിധത്തിലുള്ള നടപടികളും ബാങ്കുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ വായ്പ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, പറഞ്ഞത് വായ്പകൾക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള പലിശ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് ബാങ്കുകളെ വളരെ പ്രതികൂലമായി ബാധിക്കും. രാജ്യത്തിന്റെ നട്ടെല്ലാണ് ബാങ്കുകൾ. ആ ബാങ്കുകളെ തകർക്കുന്ന ഒരു നടപടിയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ബാങ്കുകൾക്ക് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് നമുക്ക് പറയാം. ഇന്ന് കോടതി മാത്രമാണ് ഈ പാവപ്പെട്ട ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് മൊറട്ടോറിയം വേണം അല്ലെങ്കിൽ മൊറട്ടോറിയത്തിന്റെ കൂട്ടുപലിശ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളത്. വളരെ ശക്തമായി തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മൊറട്ടോറിയവും അതോടൊപ്പം തന്നെയുള്ള പിഴപ്പലിശ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നുകിൽ മൊറട്ടോറിയം നിങ്ങൾ ഒഴിവാക്കുക, അതിനുശേഷം സാധാരണ നിലയിൽ പോകുക, അപ്പോൾ പിഴപ്പലിശ എന്ന് പറയുന്ന ഭാരം ആളുകൾക്ക് വരില്ല. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 10-ാം തീയതി കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നു. സുരേഷ് വെള്ളിമുരമാണ് വിശദാംശങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം രാഷ്ട്രീയായുധമാക്കി സിപിഎമ്മും കോൺഗ്രസും. ഉന്നത നേതാക്കളുടെ അറിവോടെയുള്ള കൊലപാതകമെന്ന് സിപിഎം ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മാനക്കേടിൽ നിന്ന് കരകയറാനുള്ള സിപിഎം ശ്രമമാണ് പാർട്ടി ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിപക്ഷ ആരോപണം ഉയരുന്നുണ്ട്. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തെ തുടർന്നുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. കൊലപാതകം നടന്ന് 4-ാം ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം അരങ്ങേറി. ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന ആരോപണം സിപിഎം കടുപ്പിച്ചു. എം പിക്ക് മുഖ്യമായ പങ്കുണ്ട്, അടൂർ പ്രകാശിന് പങ്കുണ്ട്, ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പ്രധാനമായ റോളുണ്ട് എന്നതാണ് സത്യം. അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. സിബിഐ അന്വേഷണം നടക്കട്ടെ എന്ന അടൂർ പ്രകാശിന്റെ വാദം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റിയും കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യുന്നു. ഈ അന്വേഷണത്തിന്റെ ചുമതല റൂറൽ SP ബി അശോകൻ ഏൽപ്പിച്ച സമയത്താണ് ഈ കേസിന്റെ ഗതി ആകെ മാറിയത്. അദ്ദേഹമാണ് കണ്ടെത്തിയത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ചാനലുകളെ കണ്ടുകൊണ്ട് ഈ കാര്യം ആദ്യമായിട്ട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ. എവിടെയെല്ലാം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ റെക്കോർഡ് പരിശോധിച്ചാൽ അതൊക്കെ തന്നെ കളങ്കിതമായ ഒരു കഴിഞ്ഞകാല റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് പേരിലുള്ളത്. കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ നടക്കുന്ന അക്രമം ആസൂത്രിതമെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖം നഷ്ടപ്പെട്ടു പോയ പാർട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു രക്തസാക്ഷിയെ തിരക്കി നടക്കുകയായിരുന്നു. സിപിഎം അക്രമത്തിനെതിരെ 14 ജില്ലകളിലും DCC അധ്യക്ഷന്മാരുടെ ഉപവാസം തുടരുകയാണ്. വെഞ്ഞാറമൂട്ടിലെ ഇരട്ട കൊലപാതകം ആസൂത്രിതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരിശീലനം ലഭിച്ചവരാണ് കൊലപാതകത്തിന് പിന്നിൽ. കോൺഗ്രസ് ഉന്നത നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട്. മരണപ്പെട്ട ഹക്ക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് കുടുംബങ്ങളുടെയും സംരക്ഷണം സിപിഎം ഏറ്റെടുക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. രണ്ടുപേരെയാണ് ഒരേ സമയം നിഷ്ഠൂരമായി വധിച്ചത്. പരിശീലനം സിദ്ധിച്ച
ആളുകൾക്കല്ലാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ സാധിക്കില്ല. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് നേതൃത്വം രക്തസാക്ഷികളായ രണ്ട് സഖാക്കളെയും അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൂണ്ട ഗ്യാങ്ങുകൾ തമ്മിലുള്ള സംഘടനമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഈ അക്രമത്തെ മറച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ഇരട്ട കൊലപാതകം നേരത്തെ തന്നെ അവർ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. പെരിയയിൽ നടന്ന അക്രമത്തിന് ഞങ്ങൾ പകരം വീട്ടും എന്ന് കോൺഗ്രസിൻ്റെ ചില സമന്വിതരായ നേതാക്കന്മാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ കേരളത്തിലും അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. പിടിയിലായ മൂന്ന് പ്രതികളും മലയാളികളാണ്. ഇവർക്കെതിരെ സംസ്ഥാന നർക്കോട്ടിക് സെൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഭരണത്തിന് തണലിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ അരങ്ങ് തകർക്കുകയാണ്. ബംഗളൂരുവിൽ പിടിയിലായ മൂന്ന് പേരും മലയാളികൾ. അതുകൊണ്ടുതന്നെ ലഹരിക്കടത്ത് കേസിൽ കേരളത്തിലും അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ന് ഭരണത്തിന്റെ തണലിൽ മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ അരങ്ങ് തകർക്കുകയാണ്. അതിന് ഈ സർക്കാരിന്റെ ഒത്താശയുണ്ട് എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി ബിനീഷ് കോടിയേരിക്കുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ബിനീഷ് കോടിയേരി അനൂപ് മുഹമ്മദിന്റെ ബിനാമി പാർട്ണറാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ആ കച്ചവടത്തിൽ വെറും 600,000 രൂപ മാത്രമാണ് താൻ മുതൽ മുടക്കിയത് എന്നൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനുള്ള ബന്ധത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കേരളത്തിലെ പോലീസും തയ്യാറാവണം. ബിനീഷിനെതിരെ കൂടുതൽ ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും രംഗത്തെത്തി. അനൂപുമായി നടക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ പണം വെളുപ്പിക്കാൻ വേണ്ടി ബി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്ത് ബാംഗ്ലൂരിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഓരോ വാദങ്ങളും കളവായി മാറുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം കേസിൽ ആദ്യം പിടിയിലായ മുഹമ്മദ് അനൂപ് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റും അന്വേഷണത്തിൽ പങ്കാളികളാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അനൂപ് മുഹമ്മദിന്റെ ലഹരി മരുന്ന് ഇടപാടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പിതാവ് ബഷീർ. ബിരുദ പഠനത്തിന് ശേഷം ബംഗളൂരുവിൽ ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചു. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ആരംഭിച്ചതെന്നാണ് പറഞ്ഞത്. ബിനീഷ് കോടിയേരി വർഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ വന്നിരുന്നുവെന്നും ബഷീർ പറഞ്ഞു. ബംഗളൂരുവിൽ മലയാളികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കന്നഡ ചലച്ചിത്ര മേഖലയിലെ കൂടുതൽ പേരെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബംഗളൂരു സെൻട്രൽ ക്രൈം ബ്രാഞ്ചും ചോദ്യം ചെയ്യും. കന്നഡ നടി രാഗിണി ദ്വിവേദിയും സുഹൃത്തും സർക്കാർ ജീവനക്കാരനുമായ രവിശങ്കറും CCB മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് സൂചന. രാഗിണി ദ്വിവേദിയെ കൂടാതെ കന്നഡ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക ഗൌരി ലങ്കേഷിന്റെ സഹോദരനും ചലച്ചിത്ര സംവിധായകനുമായ ഇന്ദ്രയത് ലങ്കേഷ് നടത്തിയ ഒരു വാർത്താസമ്മേളനത്തെ തുടർന്നാണ് ഈ മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇന്ദ്രയത് ലങ്കേഷിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. താൻ കണ്ടതും കേട്ടതുമായ വിവരങ്ങൾ തെളിവുകൾ സഹിതം ഇന്ദ്രയത്ത് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. വാട്ട് എവർ ഇൻഫർമേഷൻ ഐ ന്യൂ, വാട്ട് എവർ ഐ ഹാഡ് ടു ഡിസ്കസ് വിത്ത് ദം റിഗാർഡിംഗ് ദിസ് ടു ഹെൽപ് ദം ഇൻ ദർ ഇൻവെസ്റ്റിഗേഷൻ, ഐ ഹാവ് ഹെൽപ് ദം ആൻഡ് ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ്. സീരിയൽ നടിയും മലയാളിയുമായ അനിഖയാണ് കേസിലെ ഒന്നാം പ്രതി. അനൂപ് മുഹമ്മദ് രണ്ടാം പ്രതിയാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി BJP. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പിടുന്നവരുണ്ടെന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാർ ഫയലിൽ വ്യാജ ഒപ്പിട്ടുവെന്നും BJP ആരോപിച്ചു. വ്യാജ ഒപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. 2018 സെപ്റ്റംബറിലെത്തിയ ഒരു ഫയലിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ് വ്യാജമാണെന്നാണ് ആരോപണം. മലയാള ദിനാഘോഷം സംഘടിപ്പിക്കേണ്ടത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റേതായിരുന്നു ഫയൽ. സെപ്റ്റംബർ 3 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ച ഫയലിൽ പിണറായി വിജയൻ 9 ഒപ്പുവച്ചു. എന്നാൽ ഈ തീയതികളിൽ മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചതായി കാണുന്നു. ഈ ദിവസങ്ങളിലൊന്നും മുഖ്യമന്ത്രി കേരളത്തിലേയില്ല, അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിലാണ്.
അപ്പൊ കേരളത്തിൽ രണ്ട് മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിലെ പിണറായി വിജയന്റെ വ്യാജ ഒപ്പിടുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ? മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയപ്പോഴും പകരം ചുമതല മറ്റാർക്കും കൈമാറിയിരുന്നില്ല. സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഭരണനിർവഹണം വിദേശത്തിരുന്നും നടത്തുമെന്നാണ് സർക്കാർ വിശദീകരിച്ചത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഫയലുകളിൽ ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണെങ്കിലും മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നത് പേപ്പർ ഫയലിലാണ്. ആരോപണങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. ആൾറെഡി മുഖ്യമന്ത്രി കണ്ടതാണ്, ഒപ്പിട്ടതാണ്, അപ്പൊ അങ്ങനത്തെ അതിന്റെ വശങ്ങൾ പരിശോധിക്കണം. അത് അവരാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തരേണ്ടത്. അപ്പോ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, വ്യാജ ഒപ്പാണെങ്കിൽ വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി എത്രയും വേഗം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഫയലുകൾ മറ്റുള്ളവർ ഒപ്പുവെക്കുന്നത് വിചിത്രമായ ഇടപാടാണ്. ഓഫീസിൽ എന്ത് നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നതിന്റെ തെളിവാണിത്. എത്ര പ്രധാനപ്പെട്ട ഫയലുകളിൽ വ്യാജന്മാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. വ്യാജന്മാരുടെയും തട്ടിപ്പുകാരുടെയും ആവാസ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണിത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കപ്പെടുത്തുന്ന നിലപാടാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാഥനില്ലാത്ത കളരിയായി മാറിയിരിക്കുന്നു. ആർക്കും കയറി നിരങ്ങാവുന്ന കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുകയാണ്. ആർക്കും മുഖ്യമന്ത്രിയുടെ ഒപ്പിടാമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി കരുത്തനായ മുഖ്യമന്ത്രിയാണ്, ഇരട്ട ചങ്കനാണ് എന്നൊക്കെയാണ് ഇതുവരെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയലുകളിൽ പോലും ഒപ്പിടുന്നത് വ്യാജന്മാരാണ്. മുഖ്യമന്ത്രിയുടെ ഫയലിൽ മറ്റുള്ളവർ ഒപ്പിട്ടു എന്ന് പറയുന്നത് മണ്ടത്തരമെന്ന് മന്ത്രി തോമസ് ഐസക്. താൻ ആലപ്പുഴയിലോ ഓഫീസിന് പുറത്തൊക്കെ ആയിരിക്കുമ്പോഴും ഫയലുകൾ ഇങ്ങനെ തന്നെയാണ് ഒപ്പിട്ട് നൽകുന്നത്. ഈ ഫയലാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കും, പേപ്പർ ഫയലാണെങ്കിൽ സ്കാൻ ചെയ്തയക്കും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഒപ്പുവെച്ച് സ്കാൻ ചെയ്ത് തിരിച്ചയക്കും. ഓഫീസിൽ അത് പ്രിന്റ് എടുത്ത് ഫയലിൽ വയ്ക്കുന്നതാണ് കീഴ്വഴക്കം. വെഞ്ഞാറമൂടി ഇരട്ട കൊലപാതകത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും തോമസ് ഐസക്. വ്യാജ പരാതി, വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകളിൽ സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാരനെതിരെ വ്യാജ പരാതി നൽകിയ കേസിൽ സ്വപ്ന സുരേഷിനെ നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. സ്പേസ് പാർക്കിലും സാറ്റ്സിലും ജോലി നേടുന്നതിനായി സ്വപ്ന മഹാരാഷ്ട്രയിലെ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയുടേതെന്ന പേരിലുള്ള വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതാണ് മറ്റൊരു അറസ്റ്റ്. കേരള കോൺഗ്രസ് എം ചെയർമാൻ താൻ തന്നെയെന്ന് പി ജെ ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നീതിപൂർവവും വസ്തുതാപരവുമല്ല. കമ്മീഷൻ തീരുമാനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ തിങ്കളാഴ്ച സമീപിക്കും. ജോസ് കെ മാണിയെ ചെയർമാനാക്കിയ തീരുമാനത്തിന് കോടതി വിലക്ക് നിലനിൽക്കുകയാണ്. ജോസ് വിഭാഗത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ലെന്നും ജോസഫ് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ചിഹ്നത്തെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഉത്തരവ് നീതിപൂർവമല്ല, വസ്തുതാപരവുമല്ല. കമ്മീഷനിലെ ഒരു അംഗം തന്നെ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. കമ്മീഷൻ ജോസ് കെ മാണിയെ ചെയർമാനായി പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം ചെയർമാനാണ് എന്ന് ഉള്ള കൺവെൻഷനിൽ വിപ്പ് പുറപ്പെടുവിക്കും, ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടി നീങ്ങും എന്ന് പറയുമ്പോൾ ചെയർമാനാണെന്ന് കാണിച്ച് ഒരു കത്ത് പുള്ളിക്ക് അയക്കാൻ കഴിയുമോ? മുന്നണികൾ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നതിൽ പി ജെ ജോസഫിന് ഹാലിളകിയെന്ന് ജോസ് വിഭാഗം നേതാവ് സ്റ്റീഫൻ ജോർജ്. ഇന്ത്യൻ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി മറികടന്ന സംഭവങ്ങളില്ല. പി ജെ ജോസഫിന്റേത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയെന്നും സ്റ്റീഫൻ ജോർജ് പ്രതികരിച്ചു. അല്ല, യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ എല്ലാ മുന്നണികളും നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മുന്നണികൾ ക്ഷണിക്കുന്നതിൽ വലിയ ഹാലിളകി ജോസഫ് ഗ്രൂപ്പ് വരണ്ടു നിൽക്കുകയാണ്. അതാണ് അവരുടെ പ്രതികരണം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാം, ബഹുമാനാശി പി ജെ ജോസഫ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം തെറ്റാന്നാണ്. നമുക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ശ്രീ പി ജെ ജോസഫ് നിയമവ്യവസ്ഥയാണ് വെല്ലുവിളിക്കുന്നത്. അയ്യന്തോൾ ദേശമാണ് പുലിക്കളി നടത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന പുലിക്കളിയിൽ 20 പേരാണ് പങ്കെടുത്തത്. അതിർത്തി സംഘർഷങ്ങൾ തുടരുന്നതിനിടെ കരസേന, വ്യോമസേന മേധാവികൾ
ലഡാക്കിലെത്തി. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇരുവരും വിലയിരുത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതിർത്തിയിൽ സേനാവിന്യാസം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. ചൈനയുമായി നടത്തിയ സൈനികതല ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിലാണ് കരസേനാ വ്യോമസേനാ മേധാവികൾ ലഡാക്കിലെത്തിയത്. കരസേനാ മേധാവി ജനറൽ MM നരവനെയാണ് ആദ്യം ലഡാക്കിലെത്തിയത്. പിന്നീട് എയർ ചീഫ് മാർഷൽ RKS ബദൌരിയെയും സ്ഥലത്തെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിലെ സൈനിക ഉദ്യോഗസ്ഥരുമായി ഇരുവരും ചർച്ച നടത്തും. വീണ്ടും സൈനികതല ചർച്ചയ്ക്ക് ചൈന താൽപര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും രൂപം നൽകും. കരസേനാ മേധാവി രണ്ടു ദിവസം ലഡാക്കിൽ തുടരും. അതിനിടെ അതിർത്തിയിലെ സൈനിക വിന്യാസം ഇന്ത്യ കൂടുതൽ ശക്തമാക്കി. പാങ്കോങ് തടാക തീരത്തെ 3 പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന നിലയുറപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ അതിക്രമിച്ചു കടക്കാനുള്ള ചൈനീസ് നീക്കം കഴിഞ്ഞ ദിവസം ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ലഡാക്ക് അതിർത്തിയിലേക്ക് ഇന്ത്യ കൂടുതൽ ആയുധശേഖരം എത്തിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സാഹചര്യം പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഇന്നലെ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈനിക മേധാവികളുടെ ലഡാക്ക് സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്വകാര്യ വെബ്സൈറ്റിന്റെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. രാജ്യം ബിറ്റ്കോയിൻ ഇടപാടുകൾക്കൊപ്പം എന്ന് ഹാക്കർമാർ ട്വീറ്റ് ചെയ്തു. ജോൺ വിക് എന്നുപേരുള്ള ഐഡിയിൽ നിന്നാണ് നരേന്ദ്രമോദി .in എന്ന അക്കൌണ്ട് ഹാക്ക് ചെയ്തത്. ഇന്ത്യ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇടപാട് ആരംഭിക്കുന്നു, ദയവായി ബിറ്റ്കോയിൻ ഇടപാട് നടത്തൂ എന്നായിരുന്നു ഹാക്ക് ചെയ്തവരുടെ സന്ദേശം. മണിക്കൂറുകൾക്കുള്ളിൽ അക്കൌണ്ട് പുനഃസ്ഥാപിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ട്വിറ്റർ ഇന്ത്യ പ്രതികരിച്ചു. ചാരവൃത്തി ആരോപിച്ച് പാക് ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവിനു വേണ്ടി അഭിഭാഷകനെ ഹാജരാക്കാൻ ഇന്ത്യക്ക് കൂടുതൽ സമയം നൽകി ഇസ്ലാമാബാദ് ഹൈക്കോടതി. ഇന്ത്യക്ക് ഒരവസരം കൂടി നൽകുകയാണെന്ന് കോടതി വ്യക്തമാക്കി. ഒക്ടോബർ 6 കേസ് വീണ്ടും പരിഗണിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ജാദവിന് നിയമസഹായം ഒരുക്കാത്ത നടപടി വിവാദമായിട്ടുണ്ട്. ചാരവൃത്തി ആരോപിച്ച് പാക് ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നയതന്ത്ര മാർഗങ്ങളിലൂടെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ രംഗത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് റഷ്യൻ പ്രതിരോധമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി. സാമൂഹിക അകലം പാലിക്കണമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണണം. സ്ത്രീകളുടെ വാർഡിൽ ഒരു കട്ടിലിൽ 3 പേരെയാണ് കിടത്തിയിരിക്കുന്നത്. തറയിൽ തുണി വിരിച്ച് കിടക്കുന്ന രോഗികൾ വേറെയും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഭിത്തിയിൽ എഴുതിയിരിക്കുന്നു, സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. സാമൂഹിക അകലവുമില്ല, കോവിഡ് പ്രോട്ടോക്കോളുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ത്രീകളുടെ വാർഡിലാണ് ഈ കാഴ്ച. രോഗികളുടെ ബാഹുല്യം കാരണം ഒരു ബെഡിൽ കിടക്കുന്നത് 3 പേർ വരെ. ഇതിനു പുറമെ നിലത്ത് തുണി വിരിച്ചും രോഗികൾ കിടക്കുന്നു. എല്ലാ പേഷ്യൻസും വളരെ അധികം ബുദ്ധിമുട്ടിലാണ്. ഈ പറഞ്ഞ വാർഡിന് മുന്നിലൂടെയാണ് ഇടയ്ക്കിടയ്ക്ക് കോവിഡ് പേഷ്യന്റ് പല ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. ആ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തു നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി ഭയങ്കര സ്ട്രിക്ട് ആയിട്ട് കാണിക്കാറുണ്ട്. ആ പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ പഴയതിനേക്കാളും വളരെ മോശത്തിലാവുകയാണ്. ഒരു ബെഡിൽ 2 പേരുണ്ട്, അതിന്റെ ബെഡിന്റെ താഴെ പിന്നെ 2 പേരുണ്ട്. പൊതുനിരത്തുകളിൽ പോലും സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമ്പോഴാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഈ ദുരവസ്ഥ. കുറച്ചുകൂടി ലോക്ഡൌൺ ഒക്കെ പിൻവലിക്കുകയും ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരുപാട് ഡിപെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരുപാട് ജനങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൂടുതൽ ഡിപെൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്ന സാഹചര്യത്തിലാണ് നമുക്കിപ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ കൂടിയ തിരക്കുകൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലെ കൂടുതൽ ആശുപത്രികൾ കോവിഡ് സെന്ററുകളാക്കി മാറ്റിയതോടെയാണ് മെഡിക്കൽ കോളേജിൽ തിരക്ക് കൂടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കോവിഡ് ഇതര ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന രോഗികൾക്ക് മതിയായ സൗകര്യമൊരുക്കാനാവാത്തത് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ടി ജി സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ വീണ്ടും സമവായ നീക്കവുമായി സർക്കാർ. ഈ മാസം 10 ഇരുവിഭാഗവുമായി ചർച്ച നടത്തും. സർക്കാർ നീക്കവുമായി സഹകരിക്കുമെന്ന് ഇരുവിഭാഗവും പ്രതികരിച്ചു. ഇരുസഭകളുമായുള്ള തർക്കം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നീക്കം. ഈ മാസം 10 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാകും ചർച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചയോടെ സഹകരിക്കുമെന്ന് ഇരുപക്ഷവും അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ നിലപാടുകൾ എന്ത് എന്ന് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനായിട്ട് നിയമനിർമ്മാണത്തിൽ കൂടി ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാനും ഈ പ്രശ്നം
എന്നൈക്യമായി അവസാനിപ്പിക്കുവാനുമായിട്ടുള്ള മാർഗം അവലംബിക്കണമെന്ന് ഈ സഭയുടെ പേരിൽ, ഈ സമരത്തിന്റെ പേരിൽ ഞങ്ങൾ വിനീതമായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. നേരത്തെ തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചെങ്കിലും ഫലം കണ്ടില്ല. യാക്കോബായ വിഭാഗം ചർച്ചയ്ക്കെത്തിയെങ്കിലും മറുവിഭാഗം വിട്ടുനിന്നു. സുപ്രീംകോടതിയിലടക്കം കേസ് നിലനിൽക്കുന്നതിനാൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടെന്ന് അന്ന് ഓർത്തഡോക്സ് പക്ഷം തീരുമാനിച്ചിരുന്നു. അതേസമയം ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭയുടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു. വരുന്ന ദിവസങ്ങളിൽ പള്ളികൾക്ക് മുന്നിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. നവമാധ്യമങ്ങൾ വഴി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അപവാദ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ. പ്രവർത്തകർക്ക് വാട്സാപ്പിലൂടെ നൽകിയ സന്ദേശം ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു. തന്റെ സന്ദേശം തൊഴിലന്വേഷകർക്കെതിരല്ല, ബിജെപിക്കും കോൺഗ്രസിനും നവമാധ്യമങ്ങളിൽ പെയ്ഡ് ഏജൻസികളുണ്ടെന്നും എം വിജയരാജൻ. പാർട്ടി പ്രവർത്തകർ മോശവും തെറ്റായതുമായ കമന്റുകൾ ഇടുന്നത് ഒഴിവാക്കണം. എന്തൊക്കെ കമന്റുകൾ ഇടണമെന്ന നിർദ്ദേശമാണ് താൻ നൽകിയതെന്നും എം വിജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് യൂണിടാക്കിനെ തെരഞ്ഞെടുത്തത് റെഡ് ക്രസന്റ് ആണെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് അനിൽ അക്കരെ എംഎൽഎ. യൂണിടാക്കിനെ പദ്ധതി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ലൈഫ് മിഷനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം വ്യക്തമാക്കി ലൈഫ് മിഷൻ സിഇഒ എഴുതിയ കത്തിന്റെ പകർപ്പ് അനിൽ അക്കരെ പുറത്തുവിട്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന നാലംഗ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അനിൽ അക്കരെ പറഞ്ഞു. പോപ്പുലർ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. 10 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. പോപ്പുലർ ഫിനാൻസ് ഉടമകളായ റോയി ഡാനിയൽ, ഭാര്യ പ്രഭ, മക്കളായ റിനു തോമസ്, റിയ ആൻഡ് തോമസ് എന്നിവരുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. റോയി ഡാനിയൽ കൊട്ടാരക്കര സബ് ജയിലിലും ഭാര്യ പ്രഭ, റിനു, റിയ എന്നിവർ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലുമാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നത് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമേ സാധ്യമാവുകയുള്ളൂ എന്ന വിലയിരുത്തലിലാണ് പോലീസ് സംഘം. അന്വേഷണ പുരോഗതി ഐജി ഹർഷിത അട്ടല്ലൂരി വിലയിരുത്തി. അതേസമയം പരാതികളുടെ എണ്ണം കൂടി വരികയാണ്. നിക്ഷേപത്തുക തിരികെ ലഭിക്കുന്നതിനായി ഉടമകളുമായി ചർച്ചയ്ക്കും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. കേസും വഴക്കമില്ലാതെ ഒരു കോംപ്രമൈസ് ആയിട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ്. ആക്ഷൻ കൗൺസില് കളക്ടറുടെയും എസ്പിയുടെയും മധ്യസ്ഥതയിൽ റോയി ഡാനിയൽ വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞങ്ങളിൽ നിന്ന് എന്തെല്ലാം ഇളവുകൾ അദ്ദേഹം ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. എത്ര കാലതാമസം കൊണ്ട് ഞങ്ങൾക്ക് മുഴുവൻ തുക തരാൻ പറ്റും? പലിശ തരാൻ സാധ്യമല്ലെങ്കിൽ അത് വേണ്ട. കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി 2,000 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 1,500 കോടിയുടെ വിദേശ നിക്ഷേപം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുകളിലുള്ള 50,000 നിക്ഷേപകർക്ക് പണം നഷ്ടമായെന്നാണ് കണക്കുകൾ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നികുതി വകുപ്പും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ കരുവാറ്റ സർവീസ് സഹകരണ ബാങ്കിൽ വൻ കവർച്ച. 4.5 കിലോ സ്വർണവും 4,00,000 രൂപയും മോഷണം പോയി. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് മോഷണം. 5 ദിവസമായി ബാങ്ക് അവധിയായിരുന്നു. ഇന്നാണ് മോഷണ വിവരം അറിഞ്ഞത്. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.